ഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനോട് ജൂതനല്ലേ പറഞ്ഞത്, നിന്റെ റബ്ബിന് ശക്തിയുണ്ടെങ്കിലേ, നിന്റെ റബ്ബിന് കഴിവുണ്ടെങ്കിലേ, ധൈര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഈ ഒരു വിഷം നിങ്ങൾ കുടിക്കണമെന്ന് ഹാനായ ഖാലിദ് ഇബ്നു വലീദ് തങ്ങളോട് പറഞ്ഞപ്പോ ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ പതറിയില്ല, വിറച്ചില്ല. റബ്ബിലെ ചഞ്ചലമായ വിശ്വാസം ഖാലിദ് തങ്ങൾക്കുണ്ടായിരുന്നു. ആ വിഷം വാങ്ങി വിഷത്തിന്റെ ഒരംശം ശരീരത്തിലേക്ക് കയറിയാൽ തന്നെ സെക്കൻഡുകൾ കൊണ്ട് പെടഞ്ഞ് വീണ് മരിക്കുന്നതിന് പകരം മഹാനായ ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ ആ വിഷം കയ്യിലേക്ക് വാങ്ങുകയാണ്. എന്നിട്ടൊരു ദിക്ർ ചൊല്ലി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, بسم الله خير الاسماء, بسم الله رب الارض والسماء, بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم. ഇതൊന്നും ഇല്ല ഓർക്ക ചൊല്ലി. بسم الله الرحمن الرحيم, بسم الله خير الاسماء, بسم الله رب الارض والسماء, بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم, بسم الله الرحمن الرحيم, بسم الله خير الاسماء, بسم الله رب الارض والسماء, بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ ഈ ഒരു ദിക്ർ ചൊല്ലി ശക്തമായ ശക്തിയുള്ള വിഷം വെള്ളം കുടിക്കുന്നത് പോലെ കുടിച്ചു പോലും കുടിച്ചിട്ട് പോലും ശരീരത്തിലേക്കൊരു പോറൽ പോലും ഏൽക്കാതെ പൂർവാധികം ശക്തിയോടെ ജൂതന്റെ മുമ്പിൽ നിന്നത്. അതിനു പകരം വേറെ ഒരാൾ കുടിച്ചിരുന്നെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് പിടഞ്ഞു വീണ് മരിക്കുമായിരുന്നു, സെക്കൻഡുകൾ കൊണ്ട് പിടഞ്ഞു വീണ് മരിക്കുമായിരുന്നു. അചഞ്ചലമായ വിശ്വാസമേ ഈ ഒരു ദിക്ര ചൊല്ലി, അള്ളാഹുവിന്റെ ദിക്ര ചൊല്ലി, അള്ളാഹുവിനെ ഓർത്തു കുടിച്ചപ്പോ വിഷം പോലും ശരീരത്തെ ബാധിച്ചില്ല. ഇതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുവിനെ നിങ്ങളുടെ മുമ്പിൽ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞത് വെറുതെയല്ല. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിഷങ്ങൾ ഇഞ്ചക്ട് ചെയ്യുന്ന നമ്മുടെ ഫ്രൂട്ട്സുകൾ, നമ്മുടെ പഴങ്ങൾ കഴിക്കുമ്പോൾ, ബ്രോയിലർ ചിക്കൻ കഴിക്കുമ്പോൾ, അതേപോലെ എൻഡോസൾഫാൻ എന്ന് പറയുന്ന രാസായുധം നിരന്തരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പച്ചക്കറികൾ നമ്മൾ ഉപയോഗിക്കുമ്പോ ഒരു കാരണവശാലും പേടിക്കണ്ട, പേടി വേണ്ട. ഇതിനേക്കാളും വലിയ വിഷം കുടിച്ചിട്ട് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രോമത്തിന് പോലും പോറലേൽക്കാത്തത് ഈ ഒരു ബിസ്മി ചൊല്ലിയിട്ട് കുടിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോ ഏത് ഭക്ഷണമാണെങ്കിലും ശരി, ഏത് ഭക്ഷണം എവിടെയാണെങ്കിലും, ഏത് പാനീയം എവിടെയാണെങ്കിലും, കുടിക്കാനും കഴിക്കാനും നിൽക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവേ കാരുണ്യവാനായ നിന്റെ നാമം കൊണ്ട്, ബിസ്മില്ലാഹി ഖൈറിൽ അസ്മാ, നിന്റെ ഏറ്റവും നല്ല പേരായ അല്ലാഹ് എന്ന പേരുകൊണ്ട്, ബിസ്മില്ലാഹി റബ്ബിൽ അർളി വസ്സമാ, ആകാശഭൂമികളുടെ രക്ഷിതാവായ റബ്ബേ നിന്റെ പേരുകൊണ്ട്, ബിസ്മില്ലാഹി അല്ലദി ലാ യദുർറു മഅസ്മിഹി ശൈഉ ഫിൽ അർളി വലാ ഫിസ്സമാ, നിന്റെ പേര് ചൊല്ലിയാൽ ദുനിയാവിലോ ആഖിറത്തിലോ ആകാശങ്ങളിൽ നിന്നുള്ള ഭൂമിയിൽ നിന്നുള്ള ഒരു പ്രയാസവും ഉണ്ടാവൂല. അങ്ങനൊരു നാമം ചൊല്ലിക്കൊണ്ടാണ് ഞാനിത് തിന്നുന്നത് എന്ന് പറഞ്ഞു തിന്നാൽ അവന് വൈകുന്നേരം വരെ അവന്റെ ഭക്ഷണത്തിന്റെ ഒരു വിഷം പോലും ഏൽക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ള, ഏതാണോ തിന്നുന്നത്, ഏത് ഭക്ഷണമാണോ കഴിക്കുന്നത്, ആ ഭക്ഷണത്തിന്റെ സൈഡ് എഫക്റ്റ്, ആ ഭക്ഷണത്തിന്റെ പാർശ്വഫലങ്ങൾ അവന്റെ ശരീരത്തെ ബാധിക്കൂല എന്ന്
പറഞ്ഞത്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗങ്ങളിൽ നിന്ന് തടയാൻ ഈ ബിസ്മിക്ക് കഴിയും. അതുകൊണ്ട് ഇത് മറക്കല്ല. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ, അല്ലാഹുവിനെ വഴിപ്പെടാൻ തയ്യാറായാൽ, തജിദുഹു തുജാഹക, നിന്റെ മുമ്പിൽ അല്ലാഹു മുമ്പിലേക്ക് കടന്നു വന്ന് അത്ഭുതകരമായി നിന്നെ രക്ഷപ്പെടുത്തുന്നത് പോലെയൊക്കെ നിനക്ക് കാണാം. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അല്ലാഹു